പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും 10ാം ക്ലാസ്സിലെ കേരള പാഠാവലി ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇനി രണ്ടാമത്തെ യൂണിറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. അനുഭൂതികൾ ആവിഷ്കാരങ്ങൾ എന്നാണ് പ്രസ്തുത യൂണിറ്റിന്റെ പേര്. തിരുവള്ളരുടെ തിരുക്കുറളിൽ നിന്നെടുത്ത രണ്ട് വരി കവിത അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വിശ്വരൂപം എന്ന കഥയിലേക്കും ശ്രീ ലളിതാംബിക അന്തർജനത്തിന്റെ തിരഞ്ഞെടുത്ത കൃതികൾ എന്നതിനടുത്ത വിശ്വരൂപം എന്ന കഥാഭാഗം ഇന്ന് മനസ്സിലാക്കാം. നമുക്ക് തിരുവള്ളരുടെ രണ്ട് വരി കവിതയുടെ വിശാംശം മിസ് പറഞ്ഞു തരാം. അതുപോലെ തന്നെ വിശ്വരൂപം എന്ന കഥയിൽ മിസ് സ്ഥലത്ത്, മിസ്റ്റർ സ്ഥലത്ത്, പിന്നെ സുധീർ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. ഇന്നത്തെ കാലഘട്ടത്തിൽ നാം എന്താണ് കൊടുക്കുന്നത് അതേ നേടൂ എന്ന് ഇവിടെ മിസ് സ്ഥലത്ത് മനസ്സിലാക്കുന്നു. സ്വന്തം മക്കളെ അമ്മമാർ തന്നെ പോറ്റി വളർത്തുന്നതിൻ്റെ മാഹാത്മ്യം എന്താണെന്ന് മനസ്സിലാക്കി തരുന്നു. നാം നമ്മുടെ മക്കളെ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്, നല്ലപോലെ നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർ നമുക്ക് സ്നേഹം തിരിച്ചു തരും. പ്രസവിച്ച ഉടനെ കുട്ടികളെ മറ്റേ ജോലിക്കാരെ കയ്യിൽ കൊടുത്ത് ജോലിക്ക് പോയി അതിനുശേഷം വളർന്ന് വലുതാവുമ്പോൾ മറ്റേ ഹോസ്റ്റലുകളിലും മറ്റും നിർത്തി പഠിപ്പിക്കുന്നത് മൂലം മാതാപിതാക്കളുടെ സ്നേഹം കുട്ടികൾ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രസ്തുത കഥയിലെ കഥാപാത്രം മിസ്സിസ് സ്ഥലത്തിൻ്റെ അനുഭവം അതിൽ വളരെ ഭംഗിയായി വർണ്ണിച്ചിട്ടുണ്ട്. കൊടുത്തത് നേടൂ എന്ന് അവർ മനസ്സിലാക്കുന്നു. അവർ പിന്നെ വയസ്സാതിന് ശേഷം മക്കളെല്ലാവരും വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നു. ഭർത്താവ് മരിച്ചതിന് ശേഷം അവർ ഒറ്റയ്ക്ക് താമസിക്കുന്നു. ആ സമയത്ത് സുധീർ എന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത്, അതായത് അദ്ദേഹത്തിൻ്റെ ഭർത്താവിൻ്റെ ഒരു സുഹൃത്ത് അവിടെ എത്തപ്പെടുന്നു. അതൊക്കെയാണ് കഥയിലെ വിഷയങ്ങൾ. നമുക്ക് പ്രസ്തുത യൂണിറ്റിൻ്റെ ആമുഖ പ്രവർത്തനത്തിലേക്കും വിശ്വരൂപം എന്ന കഥയിലേക്കും ഇന്നത്തെ ക്ലാസ്സിൽ പ്രവേശിക്കാം. ആമുഖ പ്രവർത്തനമായി രണ്ട് വരികൾ കൊടുത്തിട്ടുണ്ട്. അൻപു തരും അന്യരുടും ബന്ധമാ ബന്ധങ്ങൾ നൺബന്ധം അഹിത സൗഭാഗ്യം. ഈ രണ്ട് വരികൾ എഴുതിയത് തിരുവുള്ളവർ എഴുതിയതാണ്. അദ്ദേഹം ഒരു തമിഴ് കവിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് നോക്കാം. തിരുക്കുറൾ എന്ന മഹത് ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് ഇദ്ദേഹം. BC 100-നും AD 300-നും ഇടയ്ക്ക് തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ ജനിച്ചിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ജൈനമത വിശ്വാസിയായിരുന്നു. വസ്ത്രങ്ങൾ നെയ്യുകയായിരുന്നു തിരുവുള്ളവരുടെ ജോലി. അഹിംസ ജീവിതവ്രതമായിരുന്നു. ഇദ്ദേഹത്തെക്കുറിച്ച് നിരവധി കഥകൾ പ്രചാരത്തിലുണ്ട്. ഇനി അദ്ദേഹം എഴുതിയ തിരുക്കുറൾ എന്ന ഗ്രന്ഥത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. തിരുവുള്ളവർ രചിച്ച ലോകപ്രശസ്തമായ തമിഴ് കാവ്യമാണ് തിരുക്കുറൾ. ഈ കാവ്യത്തിൽ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഉന്നതമായ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ആത്മാവിനെ, മനസ്സിനെ ശുദ്ധീകരിക്കുകയാണ് കാവ്യത്തിൻ്റെ ലക്ഷ്യം. സാരള്യം, ഘനത, സാർവകാലിക പ്രസക്തി, മൗലികത, രചനാസൗഷ്ഠവം എന്നിവ കൊണ്ട് ഭാരതീയ കാവ്യങ്ങളിൽ മഹത്തായ സ്ഥാനമാണ് ഈ കൃതിക്കുള്ളത്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് രണ്ട് വരി കവിതയിൽ എന്താണ് പറയുന്നത്. അൻപു തരും അന്യരോട് ബന്ധമാ ബന്ധങ്ങൾ നൺപെന്ന മഹിത സൗഭാഗ്യം. മറ്റുള്ളവരോടുള്ള ബന്ധം ഓരോരുത്തർക്കും സൗഹൃദമായി തീരുകയാണെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്നാണ് തിരുക്കുറൾ പറയുന്നത്. സ്നേഹം, സമാന ഹൃദയത്തോടെയുള്ള സൗഹൃദം, അതാണ് മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് ലോകത്തെ പഠിപ്പിക്കുകയാണ് കവി. സമാന ഹൃദയം അഥവാ നൺപ് എന്ന സൗഹൃദമാണ് ലോകത്തെ നിലനിർത്തുന്ന ഭാവം. തന്നെയും മറ്റുള്ളവരെയും തുല്യനിലയിൽ കാണാനുള്ള മനസ്സാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. ആ മനസ്സിൻ്റെ നന്മയാണ്, സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. ആ സൗഭാഗ്യം പ്രസരിപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ് നമുക്കുണ്ടാകേണ്ടതെന്നാണ് പുണ്യാത്മാവായ തിരുവുള്ളവർ തിരുക്കുറളിലൂടെ ലോകത്തെ പഠിപ്പിക്കുന്നത്. ഈ തത്വത്തെ പിന്തുടരുന്നതുകൊണ്ടാണ് ലോകം സ്നേഹപൂർണമായി നിലനിൽക്കുന്നത്. ഇതാണ് ആ രണ്ട് വരി കവിതയുടെ അർത്ഥമായി പറയുന്നത്. ഇനി നമുക്ക് പഠിക്കുവാനുള്ള പാഠഭാഗത്തിൻ്റെ പേര് വിശ്വരൂപം എന്നാണ്. ആ പാഠഭാഗം നോക്കാം. വിശ്വരൂപം എന്ന ഈ പാഠഭാഗം എഴുതിയത് ലളിതാംബിക അന്തർജനമാണ്. ലളിതാംബിക അന്തർജനം 1909 ജനിച്ചു, 1987 അന്തരിച്ചു. മലയാളത്തിലെ പ്രമുഖ കഥാകാരി കൊട്ടാരക്കരയിലെ കോട്ടവട്ടം എന്ന സ്ഥലത്താണ് ജനിച്ചത്. കേരള സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്,
ഓടക്കുഴൽ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. പ്രധാന കൃതികൾ അഗ്നിസാക്ഷി എന്ന നോവലും മൂടുപടത്തിൽ തകർന്ന തലമുറ, കിളിവാതിലിലൂടെ, കാലത്തിൻ്റെ ഏടുകൾ, കണ്ണീരിൻ്റെ പുഞ്ചിരി, അഗ്നിപുഷ്പങ്ങൾ, സത്യത്തിൻ്റെ സ്വരം, വിശ്വരൂപം, ഇഷ്ടദേവത, പവിത്ര മോതിരം എന്നീ കവിതാ സമാഹാരങ്ങളും, ലളിതാഞ്ജലി ഓടക്കാഴ്ച, ഭാവദീപ്തി, ആയിരത്തിരി തുടങ്ങിയ കവിതാ സമാഹാരങ്ങളും അവരുടെ രചനകളിൽ പ്രധാനപ്പെട്ടവയാണ്. നമുക്കിവിടെ പഠിക്കുവാനുള്ള പാഠഭാഗത്തിൻ്റെ പേരെന്തായിരുന്നു? വിശ്വരൂപം. എന്താണ് അതിൽ പറയുന്നത് എന്നതിൻ്റെ ആമുഖമായി നമുക്കൊന്ന് നോക്കാം. ജീവിതവും ജീവിതാനുഭവങ്ങളും ഏകസ്വരതയില്ല. വിശ്വമെല്ലാം വെളുത്തു കാണുന്ന നിഷ്കളങ്കമായ ബാല്യത്തിന് അതിൻ്റേതായൊരു വീക്ഷണമുണ്ട്. മുതിർന്നവർക്ക് വെറുപ്പ് തോന്നുന്ന പലതും കുട്ടികൾക്ക് കൗതുകമാണെന്ന് വരാം. എന്നാൽ കൗമാരത്തോടെ സ്ഥിതി മാറുന്നു. ഇങ്ങനെ പ്രായത്തിനും പരിസ്ഥിതിക്കുമനുസരിച്ച് നമ്മുടെ വീക്ഷണഗതിയും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടൊക്കെ നാളുകൾ കൊണ്ട് ജന്മവാസനകളുടെ വെളിച്ചത്തിലും ഒട്ടനവധി അവയോട് ഏറ്റുമുട്ടുന്ന കർമ്മശാസനങ്ങളുടെ തെളിച്ചത്തിലും മലയാള കഥയുടെയും നോവലിൻ്റെയും നവോത്ഥാനത്തിൽ മുഖ്യ പങ്കുവഹിച്ച എഴുത്തുകാരിയാണ് ലളിതാംബിക അന്തർജ്ജനം. സമ്പൂർണ്ണ കഥകളിൽ നിന്നെടുത്ത ഒരു കഥയാണ് വിശ്വരൂപം എന്ന കഥ. നമ്മുടെ സാഹിത്യത്തിലെ സ്ത്രീപക്ഷ കാഴ്ചപ്പാടുകളുടെയും പുരോഗമന ചിന്തയുടെയും കൊടിയടയാളങ്ങളാണ് അവരുടെ ഓരോ രചനയും. ശ്രദ്ധേയമായൊരു ചെറുകഥയാണ് വിശ്വരൂപം. മിസ്സിസ് തരത്തിൻ്റെ ജീവിതത്തിലെ പല ഏടുകൾ പ്രമേയമാവുന്ന ഈ കഥയിൽ സ്നേഹബന്ധങ്ങളുടെ പൊരുത്തങ്ങളും പൊരുത്തക്കേടുകളും വായിച്ചെടുക്കാം. മാഡം തലത്ത് അഥവാ മിസ്സിസ് തലത്ത് അമ്മയായി പരിണമിക്കുന്ന കഥാഗതിയിലൂടെ ജീവിതത്തിലെ വ്യത്യസ്ത ഭാവങ്ങൾ ആവിഷ്കരിക്കുന്നു. ജീവിതാനുഭവങ്ങൾ കഥാനായികയെ സ്വയം പാകപ്പെടുത്തുകയായിരുന്നു കഥയുടെ ആസ്വാദനം. വ്യക്തി കുടുംബ സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ച് വായനക്കാർക്ക് കൂടുതൽ ഉൾക്കാഴ്ച നൽകുവാൻ ഈ പാഠഭാഗത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സുധീറും മിസ്സിസ് തലത്തുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. എന്താണ് കഥയുടെ സംഗ്രഹരൂപം, പാഠഭാഗത്തിൻ്റെ സംഗ്രഹരൂപം നമുക്കൊന്ന് നോക്കാം. മിസ്സിസ് തലത്തിൻ്റെ ജീവിതമാണ് വിശ്വരൂപം എന്ന കഥയിൽ നാം പരിചയപ്പെടുന്നത്. യൗവനത്തിൽ ചക്രവർത്തിനിയെപ്പോലെ ജീവിച്ച അവർ വാർദ്ധക്യത്തിലെ എത്തിയപ്പോൾ ഏകാഗ്രിയായിത്തീർന്നു. ജീവിതത്തിൻ്റെ ആഴവും പരപ്പും വ്യക്തമാക്കുന്നതാണ് ഈ കഥ. കാലത്തിനും ദേശത്തിനുമനുസരിച്ച് സ്വയം രൂപപ്പെടുന്ന ഒന്നാണ് ജീവിതമെന്ന് കഥാകാരി ലോകത്തോട് പറയുന്നു. പട്ടണത്തിൻ്റെ ഒഴിഞ്ഞ ഭാഗത്തുള്ള ഇടുങ്ങിയ വഴിവക്കിലെ തുളസിത്തറയോടുകൂടിയ ഒരു ചെറിയ വീട്. ചെത്തിയും മഞ്ഞ മന്ദാരവും തുളസിയും കാടുപോലെ വളർന്നു കിടക്കുന്നു. മുൻവാതിൽ അടച്ചിട്ടിരിക്കുന്നു. ഒച്ചയും മനക്കവും ഇല്ല. വഴി തെറ്റിയോ എന്ന് അയാൾ സംശയിച്ചു. വീടിനെ സൂചിപ്പിച്ചുകൊണ്ട് ലഭിച്ച കടലാസ് പോക്കറ്റിൽ നിന്ന് എടുത്തു നോക്കി. കടലാസിലെ അടയാളങ്ങളൊക്കെ ശരിയാണ്. അയാൾ മടിച്ച് മടിച്ച് വാതിലിൽ മുട്ടി. അകത്തു നിന്ന് പ്രതികരണമെന്നൊന്നും ഉണ്ടായില്ല. ഇന്ന് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ മിസ്സിസ് തലത്തിന് ഇനി കാണാൻ കഴിയുമോ? ഇത്രയും ദൂരം എത്തിയിട്ട് കാണാതെ പോകേണ്ടി വന്നാൽ? അയാൾ ആശങ്കപ്പെട്ടു. നാളെ വിമാനത്തിൽ ഭൂമിയുടെ മറ്റേ ചെരുവിലുള്ള വിദേശ ഭാഗത്തേക്ക് പോകേണ്ടിയിരിക്കുന്നു. പിന്നെ എന്ന് മടങ്ങിയെത്തുമെന്ന് അറിയില്ല. മടങ്ങിയെത്തുമ്പോൾ മിസ്സിസ് തലത്ത് ഉണ്ടാകുമോ? അവർക്ക് 75 വയസ്സായില്ലേ? അയാൾ കഥകൾ മുട്ടി. ഉള്ളിൽ നിന്ന് കരയുന്ന ശബ്ദവും കാൽവെപ്പും സാക്ഷ നീക്കുന്ന ശബ്ദവും ഉയർന്നു. നരച്ചു മെലിഞ്ഞ ശരീരത്തോടും ഭസ്മക്കുറിയോടെ രുദ്രാക്ഷമാലയും ധരിച്ച ഒരു സ്ത്രീരൂപം എത്തി. ഒരു താപസിയോ എന്ന് അയാൾ തുറച്ചു നോക്കി. പാശ്ചാത്യ നാടുകളുടെ വേഷത്തിൽ കണ്ട ആളെ അവർക്ക് മനസ്സിലായില്ല. അയാൾ സംശയം തീർക്കാനായി മിസ്സിസ് തലത്തിൻ്റെ വീട് തിരക്കി. അപ്പോൾ വൃദ്ധയുടെ ഹൃദയം അതിഥിയെ തിരിച്ചറിഞ്ഞു. സുധീർ. വൃദ്ധ അയാളെ മുറുകെ കെട്ടിപ്പിടിച്ചു. ആനന്ദ കണ്ണീർ ഒഴുക്കി. ഇരുവർക്കും പ്രിയപ്പെട്ട അവരെ കൂട്ടിയിണക്കിയ വ്യക്തിയുടെ ഓർമ്മ അവരിൽ നിറഞ്ഞു. അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് നല്ല അടുപ്പം ഉണ്ടാകാതിരുന്നതിൽ അയാൾ ദുഃഖിച്ചു. അദ്ദേഹത്തിന് ജോലിയിൽ മാറ്റമുണ്ടായപ്പോൾ തന്നെ തനിക്കും വിദേശത്തേക്കും പോകേണ്ട വന്നതാണ് അടുപ്പം കുറയാൻ കാരണമെന്ന് അയാൾ അവരോട് പറഞ്ഞു. സുധീർ നല്ല നിലയിലെത്തിയതിൽ സന്തോഷിച്ച മിസ്സിസ് തലത്ത് ഭർത്താവും മക്കളും പോയിട്ടും തലകുനിക്കാതെ ജീവിച്ചത് സുധീർ ഓർത്തു.
മിസ്സിസ് തരത്തിന്റെ ഭർത്താവിന്റെ കാരുണ്യം കൊണ്ട് ലഭിച്ച ജോലിയെയും ഉയർച്ചയെയും അയാൾ കൃതജ്ഞതയോടെ ഓർത്തു. സുധീർ എവിടെയാണ് താമസമെന്ന് അന്വേഷിച്ച മിസ്സിസ് തരത്തെ മക്കൾ ഓരോരോ നാട്ടിൽ സുഖമായി കഴിയുന്നുവെന്ന് പറഞ്ഞു. മാഡം ഇങ്ങനെയൊരു സ്ഥലത്തെ തനിച്ച് ജീവിക്കുന്നത് അയാളെ വേദനിപ്പിച്ചു. തൻ്റെ അച്ഛനമ്മമാർ ഇതിലും മോശമായ ചുറ്റുപാടിലായിരുന്നുവെന്ന് മിസ്സിസ് തലത്ത് മറുപടി നൽകി. സുധീറിന് കുടിക്കാൻ എന്തെങ്കിലും നൽകാനായി അവർ അകത്തേക്ക് പോയപ്പോൾ ലണ്ടനിലും ന്യൂയോർക്കിലും കണ്ടുവച്ച ആ പഴയ തലത്തിനെ അയാൾ ഓർമ്മ വന്നു. അലങ്കാരങ്ങളുടെ അന്തസ്സും സൽക്കാരങ്ങളുടെ ഔചിത്യവും സംഭാഷണ രസികതയും ചടുലമായ അംഗവിക്ഷേപങ്ങളുടെ ഔദ്യോഗിക വിരുന്നുകളിലും പൊതുചടങ്ങുകളിലും ഭാരത സ്ത്രീത്വത്തിൻ്റെ അംബാസഡറായി ശോഭിച്ചു. മിസ്റ്റർ തലത്തിൻ്റെ സെക്രട്ടറിയായി എത്തിയപ്പോൾ തന്നെ പരിചയപ്പെട്ട യജമാനത്തിയായ മിസ്സിസ് തലത്തിനെക്കുറിച്ച് അയാൾ ഓർത്തു. അന്നും അവരുടെ കുട്ടികൾ ബോർഡിങ്ങിൽ നിന്നാണ് പഠിക്കുന്നത്. കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കുകയോ താരാട്ടുപാടുകയോ ശാസിക്കുകയോ ചെയ്യാത്ത അമ്മയായിരുന്നു മിസ്സിസ് തലത്ത്. ക്ലബുകളിലും നാടകശാലകളിലും പറന്നു നടന്നിരുന്ന ലേഡി പൗരസ്ത്യ സംസ്കാരം അവർ മറന്നു കഴിഞ്ഞിരുന്നു. ആ പ്രൗഢ വനിതയെയാണ് ഇന്ന് ഇങ്ങനെ കാണേണ്ടി വന്നിരിക്കുന്നത്. മിസ്സിസ് തലത്ത് ഓട്ട് ഗ്ലാസിൽ ചൂടുള്ള കാപ്പിയും താരത്തിൽ നെയ്യപ്പവും മലരുമായി വന്നു. പലഹാരം നൽകിയ ശേഷം കാപ്പിയുടെ ചൂടാറ്റിക്കൊണ്ട് താൻ തനിച്ചുണ്ടാക്കിയതാണ് വേലക്കാരി പുറത്തു പോയിരിക്കുകയാണ്. സുധീറിന് താൻ പാചകം ചെയ്ത് ഇഷ്ടപ്പെട്ടുവോ ആവോ എന്ന് അവർ പറഞ്ഞു. മിസ്സിസ് തലത്ത് നടന്നു വരുന്നത് കണ്ടപ്പോൾ തൻ്റെ അമ്മ നടന്നു വരുന്നത് പോലെയാണ് അയാൾക്ക് തോന്നിയത്. തൻ്റെ അമ്മയും ഇതുപോലെ അപ്പം ചുട്ട് അടുത്തിരുന്ന് തീറ്റുമായിരുന്നെന്ന് സുധീർ പറഞ്ഞു. മിസ്സിസ് തലത്ത് സുധീറിൻ്റെ അരികിൽ ബെഞ്ചിലിരുന്ന് കാപ്പി ചൂടാറ്റി നൽകിക്കൊണ്ട് പറഞ്ഞു. പല തവണ കാപ്പി കുടിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും രുചി തോന്നിയിട്ടില്ലെന്ന് അയാൾ പറഞ്ഞു. താനും സ്വന്തം കൈകൊണ്ട് പാകപ്പെടുത്തി താല്പര്യപൂർവ്വം ആർക്കും കൊടുത്തിട്ടില്ല എന്ന് അവരും മറുപടി പറഞ്ഞു. ഭാരത സ്ത്രീകൾ അതിഥികൾക്ക് നൽകുന്നതാണ് സംതൃപ്തി കണ്ടിരുന്നത്. അവർ ഭാഗ്യമുള്ളവരാണെന്ന് ഡോക്ടർ തലത്ത് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി. സുധീറിനെ സ്വീകരിച്ചപ്പോൾ കാപ്പിയും പലഹാരവും നൽകിയതിലെ കീർത്തിച്ചപ്പോഴുണ്ടായ മിസ്സിസ് തലത്ത് പറഞ്ഞു. അവർ ഓർമ്മകളിൽ മുഴുകിക്കൊണ്ട് സുധീറിനോട് ഇങ്ങനെ പറഞ്ഞു. ന്യൂയോർക്കിലെ താമസ സ്ഥലത്തെ പാർക്കിൽ ഇളവയിൽ കായൽ നീക്കി നിൽക്കുമ്പോൾ മൂക്കട്ട ഒലിക്കുന്ന ചെവി കേൾക്കാൻ വയ്യാത്ത വൃദ്ധനെ മിസ്സിസ് തലത്ത് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇന്ത്യക്കാർ അച്ഛനമ്മമാരെ ദൈവത്തെപ്പോലെ വിചാരിക്കുന്നു. ഇന്ത്യയിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യ എത്ര നല്ല നാടാണ് എന്ന് ആ വൃദ്ധൻ പറഞ്ഞത് അവർ ഓർത്തു. അതിനുശേഷം ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഇന്ത്യയിൽ ജനിച്ചു, പക്ഷേ അച്ഛനമ്മമാരെ ദൈവത്തെപ്പോലെ വിചാരിച്ചില്ല. അവസാന കാലത്ത് അമ്മ തുടർച്ചയായി എഴുതിയിട്ടും ഒന്നും താമസിച്ചില്ല. കൊടുത്തതയെ നേടാനാക്കുമെന്ന് അവരെ ഏകാന്ത ജീവിതത്തെ സൂചിപ്പിച്ചുകൊണ്ട് മിസ്സിസ് തലത്ത് പറഞ്ഞു. അപ്പോൾ സുധീർ മിസ്റ്റർ തലത്തിനെ വിലയിരുത്തി പറഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞു. മിസ്സിസ് തലത്ത് അതിനെ ശരിവെച്ചു. ഭർത്താവിന് വേണ്ടി രൂപപ്പെടുത്തിയതായിരുന്നു തൻ്റെ ജീവിതമെന്നും അവിടെ മറ്റാർക്കും ഇടമില്ലായിരുന്നുവെന്നും അവർ ഓർത്തു. അതുകൊണ്ടാണ് മക്കൾക്ക് ഭാരമാകാതെ താൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ചെന്ന് മിസ്സിസ് തലത്ത് പറഞ്ഞു. അവരുടെ നിശ്ചയദാർഢ്യവും അഭിമാനബോധവും സുധീറിൽ മതിപ്പുളവാക്കി. മടങ്ങിപ്പോകാനായി സുധീർ എഴുന്നേറ്റപ്പോൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് മിസ്സിസ് തലത്ത് ഇങ്ങനെ പറഞ്ഞു. മാഡം തലത്ത് മരിച്ചുപോയി മോനെ. ഡോക്ടർ തലത്തിനടൊപ്പം അവരും പോയി. ഇത് അമ്മയാണ്, താളത്ത് കുഞ്ഞുകുട്ടിയമ്മ. അങ്ങനെ പറഞ്ഞാലേ ഇന്നാട്ടുകാർക്ക് അറിയുകയുള്ളൂ. സുധീറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അയാൾക്ക് അവർ അമ്മയായി. മിസ്സിസ് തലത്ത് സുധീറിൻ്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. തൻ്റെ പിൻഗാമിയായി വരുന്നവനാണ് സുധീർ എന്ന് പറഞ്ഞ് സഫലമാകട്ടെ എന്ന് അവർ അനുഗ്രഹിച്ചു. പിന്നെ മിസ്സിസ് തലത്ത് ഇങ്ങനെ പറഞ്ഞു. നിങ്ങളുടെ വരാൻ പോകുന്ന ഭാര്യയോട് പറയൂ, കുട്ടികളെ ബോർഡിങ്ങുകളിൽ അയക്കരുതെന്ന്. അവർക്ക് ആയെ വയ്ക്കരുത്. അമ്മ തന്നെ വളർത്തണം. ശാസിക്കുകയും ലാളിക്കുകയും കൂട്ടുകൂടുകയും വേണം. എങ്കിലേ അമ്മ എന്ത് കുട്ടികളുടെ ഒരു ഭാഗവും കുട്ടികൾ അമ്മയുടെ ഒരു ഭാഗവുമായി തീരുകയുള്ളൂ. മിസ്സിസ് തലത്തിൻ്റെ വാക്കുകൾ കേട്ട് സുധീർ ഞെട്ടിപ്പോയി. കുറേ നല്ല ഓർമ്മകൾ. വാർദ്ധക്യത്തിന് അത് മാത്രമേ അവകാശപ്പെടുവാനുള്ളൂ. മടങ്ങി വരുമ്പോൾ താൻ ഉണ്ടായിരുന്നു വരില്ല. എനിക്ക് നിൻ്റെ മനസ്സിലെങ്കിലും ജീവിക്കണമെന്ന് മിസ്സിസ് തലത്ത് പറഞ്ഞു. പടിയിറങ്ങിയിട്ടും തിരിഞ്ഞു നോക്കിയ അയാൾ മാഡം തലത്ത് അമ്മയായി ഭഗവതിയായി സ്ത്രീയുടെ വിശ്വരൂപമായി നിറഞ്ഞു. അപ്പോൾ മിസ്റ്റർ തലത്ത് സുധീർ ഇതൊക്കെ ആരൊക്കെയാണ്? ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് അല്ലേ. മിസ്സിസ് തലത്ത് അവരുടെ ഭർത്താവിൻ്റെ ജോലി സ്ഥലത്തായിരുന്നു സ്ഥിരമായി താമസിച്ചിരുന്നത്. 4 കുട്ടികൾ അവർക്കുണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടികളെ ആയമാരെയും മറ്റ്
നോക്കുവാനേൽപ്പിച്ച് വിദേശ രാജ്യങ്ങളിൽ ആയിരുന്നു താമസിച്ചിരുന്നത്. ഹോസ്റ്റലുകളും മറ്റും നിർത്തിയായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മാതാവിൻ്റെ പരിപൂർണ സ്നേഹം, ലാളന, സ്പർശനം ഇതൊന്നും കൊടുക്കുവാൻ മിസ്സി സ്ഥലത്തിന് കഴിഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണശേഷം പിന്നെ അവർ തനിച്ചാകുന്നു. മിസ്റ്റർ തലത്തിൻ്റെ മരണശേഷം മിസ്റ്റർ തലത്താണ് സുധീറിന് നല്ലൊരു ജോലി വാങ്ങിക്കൊടുത്തത്. അങ്ങനെ നാട്ടിൽ വന്നപ്പോൾ സുധീർ എന്ന ആ വ്യക്തി മിസ്സി സ്ഥലത്തിനെ കാണുവാനായി നാട്ടിലെത്തുന്നതും അവർക്ക് അവരെ കണ്ടപ്പോൾ മനസ്സിലാകുന്നില്ല അത്രമാത്രം വികൃതമായിരുന്നു മിസ്സി സ്ഥലത്തിൻ്റെ രൂപം. പ്രായമായി ന്യൂയോർക്കിലൊക്കെ ആയപ്പോൾ നല്ല സ്റ്റൈലിൽ നല്ല വൃത്തിയായി നടന്നിരുന്ന ആ വേഷം ഇവിടെ ആകെ താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ എന്ന നാടൻ ഗ്രാമീണ വനിതയായി നടക്കുകയാണ് അവർ. അതുകൊണ്ട് തന്നെ ആദ്യം സുധീറിന് മനസ്സിലായില്ലെങ്കിലും ശബ്ദം കൊണ്ട് തന്നെ മിസ്സി സ്ഥലത്തിന് സുധീറിനെ മനസ്സിലാകുന്നു. പിന്നീട് അവർ സംസാരിക്കുന്നു, കാപ്പിയും പലഹാരങ്ങളും കൊടുക്കുന്നു. മാത്രമല്ല ഒരു ഉപദേശവും, നീ വിവാഹം കഴിച്ച് നിനക്ക് മക്കളുണ്ടാകുമ്പോൾ ഒരിക്കലും അവരെ ഹോസ്റ്റലിലോ മറ്റോ നിർത്തി പഠിപ്പിക്കരുത്. നമ്മളോട് കൂടി തന്നെ മാതാപിതാക്കളോടൊപ്പം തന്നെ വളർത്തണം. എങ്കിലേ കൊടുത്തതേ നേടാനാകും, സ്നേഹം കൊടുക്കുന്നെങ്കിലേ നേടാൻ കഴിയും. ഇങ്ങനെ വിശ്വരൂപമായി ആ അമ്മ നിറകൊള്ളുകയാണ് ഈ പാഠഭാഗത്തിൽ. നല്ലൊരു കഥയാണ് ലളിതാംബികാന്തരചന്ദ്രൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശ്വരൂപം എന്ന കഥയുടെ സംഗ്രഹരൂപം മനസ്സിലാക്കി. പാഠഭാഗത്തിൻ്റെ വിശകലന രൂപം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എല്ലാവർക്കും നന്ദി.